Thank you.
Thank you.
ക്രിസ്തുവിൽ സ്നേഹിതരെ, നമ്മുടെ ഇടവകാംഗമായ നവവൈദികൻ ബഹുമാനപ്പെട്ട ഫാദർ ലിപിൻ ജോസ് കൂളിയത്തിൻ്റെ പ്രഥമ ദിവ്യബലി അർപ്പണത്തിൽ പങ്കുചേരാൻ എത്തിയിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശുദ്ധമായ ഈ തിരുക്കർമ്മങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1:4. ഫാദർ ലിപിൻ ജോസ് കൂളിയത്ത് 1995 ജനുവരി 20 വളപ്പ് നിത്യസഹായ മാതാ ഇടവക കൂളിയത്ത് പീറ്ററിൻ്റെയും ലീമ പീറ്ററിൻ്റെയും മൂത്ത മകനായി ജനിച്ചു. ക്രൂസ് മിലാഗ്രസ് യൂറോപ്യൻ പ്രൈമറി സ്കൂൾ, ഇൻഫൻ്റ് ജീസസ് കോൺവെൻ്റ് സ്കൂൾ, ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ ശേഷം ഒരു വൈദികനാകണമെന്ന തീവ്രമായ ആഗ്രഹത്തോടുകൂടി വരാപ്പുഴ അതിരൂപതയുടെ ഹൃദയമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സെൻറ് ജോസഫ് മൈനർ സെമിനാരിയിൽ ചേർന്നു. 2010 ജൂൺ 13 കളമശ്ശേരി വിയാനി ഹോം മൈനർ സെമിനാരിയിൽ വച്ച് തൻ്റെ വൈദിക പരിശീലനം ആരംഭിച്ചു. ചെമ്പുമുക്ക് ജോൺ പോൾ ഭവനിലും വിയാനി ഹോമിലും ആയിരുന്നുകൊണ്ട് വിദ്യാനികേതനിൽ നിന്നും +2 പഠനം പൂർത്തിയാക്കി. പിന്നീട് കളമശ്ശേരി സെൻറ് ജോസഫ് മൈനർ സെമിനാരിയിൽ എത്തിയ ശേഷം സെൻറ് പോൾസ് കോളേജിൽ നിന്ന് കൊമേഴ്സിൽ ബിരുദം നേടി. ആലുവ കാർമൽഗിരി സെൻറ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയിൽ 2 നീണ്ടുനിന്ന തത്വശാസ്ത്ര പഠനം പൂർത്തിയാക്കിയ ശേഷം സെൻറ് ജോസഫ് മൈനർ സെമിനാരി കളമശ്ശേരിയിൽ റീജൻസി ചെയ്തു. 2019 May 1 സെൻറ് ജോസഫ് മൈനർ സെമിനാരിയിൽ വച്ച് പെരിയ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞൂർ മാത്യു ഇലഞ്ഞിമറ്റത്തിൽ നിന്ന് വൈദിക വസ്ത്രം സ്വീകരിക്കുകയും തുടർന്ന് ബാംഗ്ലൂർ സെൻറ് പീറ്റേഴ്സ് പൊന്തിഫിക്കൽ സെമിനാരിയിൽ 4 ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കുകയും ചെയ്തു. 2022 April 28 അഭിവന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിൽ നിന്ന് ഡീക്കൻ പട്ടം സ്വീകരിച്ചു. ദൈവശാസ്ത്ര പഠനകാലത്ത് ബാംഗ്ലൂർ ഏലങ്ക ഹോളി റോസറി ഇടവകയിൽ ഡീക്കൻ മിനിസ്ട്രി നിർവഹിച്ചു. 2022 October 1 കൂനമ്മാവ് സെൻറ്റ് ഫിലോമിനാസ് ആൻഡ് സെൻറ്റ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ തീർത്ഥാടന കേന്ദ്രത്തിൽ ഡീക്കനായി ശുശ്രൂഷ ചെയ്തു. 2023 April 12 ബുധനാഴ്ച സെൻറ്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രൽ വച്ച് അഭിവന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിൻ്റെ കൈവപ്പ് ശുശ്രൂഷ വഴി വൈദിക പട്ടം സ്വീകരിച്ചു. ഈശയുടെ മേലങ്കി പോലെ ഈശയോട് ചേർന്ന് നിന്ന് ഈശോയുടെ ജീവൻ പകർന്നു കൊടുക്കുന്ന നല്ല വെളിച്ചമായി മാറാനായി പൗരോഹിത്യം സ്വീകരിച്ച ലിപിനച്ചൻ കൃതജ്ഞതയോടെ തൻ്റെ പ്രഥമ ദിവ്യബലി അർപ്പിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഈ ദിവ്യബലിയിൽ അച്ഛൻ്റെ ഇനിയുള്ള കാലത്തിലെ പൗരോഹിത്യ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നവവൈദികൻ അൾത്താരയെ സമീപിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും സഹോദരനും ചേർന്ന് അൾത്താരയിലെ ദീപം തെളിയിക്കുന്നു. പ്രവേശന ഗാനത്തിനായി നമുക്കെല്ലാവർക്കും ഇപ്പോൾ എഴുന്നേറ്റു നിൽക്കാം. ഹൃദയം തുറന്നു
ഇപ്പോൾ നവവൈദികനും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും സഹോദരനും ചേർന്ന് അൾത്താര ബലിവേദിയിലെ ദീപം തെളിയിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. സെന്റ് ജോർജ് സെബാസ്റ്റ്യൻ ലൂയിസ് വന്നി വൈദികരെ, ഇത്രയും സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, ഇത്രയും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, കൂട്ടുകാരെ, 25 വർഷങ്ങൾ പുറകിലേക്ക് പോകുമ്പോൾ അന്നാദ്യമായി ഈ ഒരു അച്ഛനാകണമെന്ന സ്വപ്നം മനസ്സിലേക്ക് വരുന്നുണ്ട്. തുടർന്ന് പിന്നീടുള്ള കാലങ്ങളെല്ലാം ഈ ഒരു സ്വപ്നത്തിനായിട്ട് അതിൻ്റെ പുറകെയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഇന്ന് ഈ അൾത്താരയുടെ മുന്നിൽ ആയിരിക്കുമ്പോൾ ആ ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം എന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ ഈ ഒരു സ്വപ്നം ഇവിടെ തീരുന്നതല്ല, ഇവിടെ ഈ അൾത്താരയിൽ ഇപ്പോൾ തുടങ്ങുകയാണെന്ന് ആ ഒരു ബോധ്യമാണ് ഇപ്പോൾ ആയിരിക്കുക. ഇത്രയും നാളും പരിശീലിച്ചതൊക്കെ ഇനിയാണ് ജീവിക്കേണ്ടത്, ഇപ്പോഴാണ് ജീവിച്ച് തുടങ്ങേണ്ടതെന്ന് ആ ഒരു ബോധ്യത്തോടുകൂടെയാണ് ഈ അൾത്താരയുടെ മുന്നിൽ ആയിരിക്കുന്നത്. സ്വന്തമായിട്ട് വൈദികനാകുമ്പോൾ എന്താണ് നിൻ്റെ തീമെന്നൊക്കെ പലപ്പോഴും പലരും ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈശോയുടെ ആ ഒരു മേലങ്കിയായി തീരുവാനായിട്ട്, ആ ഒരു നല്ലൊരു വൈദികനായി തീരുവണമെന്നുള്ളൊരു ആഗ്രഹമൊക്കെ മനസ്സിലേക്ക് വന്നത്. ഈശോയുടെ മേലങ്കി എന്ന് പറയുമ്പോൾ ഈശോയോടെ എപ്പോഴും ചേർന്ന് കിടക്കുന്നതാണ്. അങ്ങനെ ഈശോയോട് ചേർന്ന് കിടക്കാൻ സാധിച്ചാൽ ഈശോയുടെ ജീവനിൽ പങ്കുചേരാനും സാധിക്കും. അങ്ങനെ ആ ഒരു ജീവനിൽ പങ്കുചേരാൻ സാധിച്ചാൽ അവിടുത്തെ ഉള്ള ആ ഒരു വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് യോഹന്നാൻ 1:4 പറയുന്നത്, അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഇന്ന് ഈ ആദ്യ ദിവ്യ ബലി അർപ്പിക്കുമ്പോൾ നന്ദി, അതുമാത്രമാണ് മനസ്സിൽ ഉള്ളത്. ദൈവത്തോടും
ഈശോ കൂടെ ഉണ്ടായിരുന്നതിനും എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ടായിരുന്നതിനും ഇന്നേ വരെ ഈ ഒരു നിമിഷം വരെ നൽകിയ അനുഗ്രഹത്തിനും ഇനി നൽകാനിരിക്കുന്ന എല്ലാത്തിനും ഈ ഒരു ജീവിതം കൊണ്ട് നന്ദി പറയട്ടെ. അതുപോലെ തന്നെ ഈശോയുടെ പോലെ കൂടെ ആയിരുന്ന കുറേ ആളുകളുണ്ട്, അപ്പനും അമ്മയും സഹോദരനും കൂടെയുള്ള എല്ലാവരും ഈശോയെ പോലെ ജീവിതത്തിൽ കൂടെ ഉണ്ടായിരുന്നവരാണ്. അവരോടും നന്ദി മാത്രം പറഞ്ഞുകൊണ്ടാണ് ഈ ദിവ്യബലിയിലേക്ക് കടക്കുക. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും എല്ലാം ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ എന്നെ കൂടെ ഈ ദിവ്യബലിയിൽ സമർപ്പിക്കുകയാണ്. ഇനിയുള്ള ജീവിതകാലമൊക്കെ ഈശോയുടെ മേലെങ്കിൽ പോലെ ഈശോയുടെ പോഴും ചേർന്നിരുന്നു കൊണ്ട് ആ വെളിച്ചമായിട്ട് ജീവൻ്റെ വെളിച്ചം നൽകാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് മനസ്സിലുള്ളത്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്കൊരുമിച്ച് ഈശോയോട് ചേർന്നിരുന്നുകൊണ്ട് അവിടുത്തെ വെളിച്ചത്തിൽ പങ്കുകാരായി ഈശോയുടെ നല്ല മക്കളായി തീരുവാനായി നമുക്ക് ശ്രമിക്കാം. ഒരുമിച്ച് ഒരു മനസ്സോടെ മുന്നോട്ട് പോകുവാനും പരസ്പരം സ്നേഹിച്ചും പരസ്പരം പ്രാർത്ഥിച്ചും മുന്നോട്ട് പോകുവാൻ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആ അനുഗ്രഹത്തിനായിട്ട് പ്രത്യേകമായി ഈ ദിവ്യബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. Thank you.
ദൈവമേ, ഞങ്ങളുടെ വ്യക്തിപരമായ യോഗ്യതകളാലല്ല, പ്രത്യുത അങ്ങ്യവാജ്യമായ കൃപാവർഷത്താൽ മാത്രമാണല്ലോ ഞങ്ങളങ്ങേ കുടുംബത്തെ നയിക്കാൻ അങ്ങ് തിരുവുള്ളമായത്. പൗരോഹിത്യ ശുശ്രൂഷാധർമ്മങ്ങൾ സമുചിതം നിറവേറ്റാനും എല്ലാറ്റിൻ്റെയും മേലുള്ള അങ്ങേ പരിപാലനത്തിൽ ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ജനത്തെ നയിക്കാനും അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന ദൈവവചന പ്രഘോഷണ കർമ്മമാണ് ഇപ്പോൾ നടക്കുക. യേശുവിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ആദ്യ വായനയിൽ സദ്വാർത്ത വഹിക്കുന്ന കർത്താവിൻ്റെ ദാസനെക്കുറിച്ചാണ് നാം വായിച്ചു കേൾക്കുന്നത്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള രണ്ടാം വായനയിൽ നീ മെൽക്കിസദേക്കിൻ്റെ ക്രമം അനുസരിച്ച് എന്നേക്കും പുരോഹിതൻ ആയിരിക്കുമെന്ന് ഉറപ്പ് നൽകുന്ന ഭാഗമാണ് നാം ശ്രവിക്കുന്നത്. തുടർന്ന് യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ വചനമാംസമായി ലോകത്തിനു മുഴുവനും പ്രകാശവും ജീവനുമായി മാറിയ ക്രിസ്തുവിനെക്കുറിച്ചാണ് നാം വായിച്ചു കേൾക്കുന്നത്. ഒന്നാം വായന ജസ്റ്റിസ് കുര്യൻ ജോസഫ് വായിക്കുന്നു. പ്രതിവചന സങ്കീർത്തനം ലിപിൻ്റെ മാതാവ് ലിമ പീറ്റർ ആലപിക്കുന്നു. രണ്ടാം വായന ലിപിൻ അച്ഛൻ്റെ കസിൻ സഹോദരി ഷനു വായിക്കുന്നു. അതിനുശേഷം ബഹുമാനപ്പെട്ട വിൻസെൻ്റ് വാരിയത്ത് അച്ഛൻ വചന സന്ദേശം നൽകുന്നതായിരിക്കും. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ഇരുന്നു കൊണ്ട് ദൈവവചന പ്രഘോഷണ കർമ്മത്തിൽ പങ്കുചേരാം. യേശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന്, ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ
ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം ഞാൻ എൻ്റെ ആത്മാവിനെ അവന് നൽകി. അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും. അവൻ വിലപിക്കുകയോ സ്വരമുയർത്തുകയോ ഇല്ല. തെരുവീഥിയിൽ ആ സ്വരം കേൾക്കുകയുമില്ല. ചതഞ്ഞ ഞാങ്ങണ അവൻ മുറിക്കുകയില്ല. മങ്ങിയ തിരി കെടുത്തുകയുമില്ല. അവൻ വിശ്വസ്തതയോടെ നീതി പുലർത്തും. ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നതുവരെ അവൻ പരാജയപ്പെടുകയോ അധീരനാവുകയോ ഇല്ല. തീരദേശങ്ങളും അവൻ്റെ നിയമത്തിനായി കാത്തിരിക്കുന്നു. ആകാശത്തെ സൃഷ്ടിച്ച് വിരിച്ചു നിർത്തുകയും ഭൂമിയെയും അതിലെ വിഭവങ്ങളെയും വ്യാപിപ്പിക്കുകയും അതിലെ നിവാസികൾക്ക് ജീവൻ നൽകുകയും അതിൽ ചരിക്കുന്നവർക്ക് ആത്മാവിനെ നൽകുകയും ചെയ്യുന്ന ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണ് കർത്താവ്. ഞാൻ നിന്നെ നീതി സ്ഥാപിക്കാൻ വിളിച്ചു. ഞാൻ നിന്നെ കൈക്കു പിടിച്ച് നടത്തി സംരക്ഷിച്ചു. അന്തർക്ക് കാഴ്ച നൽകുന്നതിനും തടവുകാരെ കാരാഗ്രഹത്തിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ ഇരുട്ടറയിൽ നിന്നും മോചിപ്പിക്കുന്നതിനും വേണ്ടി ഞാൻ നിന്നെ ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു. ഞാനാണ് കർത്താവ്. അതാണ് എൻ്റെ നാമം. എൻ്റെ മഹത്വം ഞാൻ മറ്റാർക്കും നൽകുകയില്ല. എൻ്റെ സ്തുതി കൊത്തു വിഗ്രഹങ്ങൾക്ക് കൊടുക്കുകയും ഇല്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി.
ഹെബ്രായർക്ക് എഴുതിയ ലേഖനം ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാന പുരോഹിതൻ ദൈവിക കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നത് പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കാനാണ്. അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറാൻ അവന് കഴിയും. ഇക്കാരണത്താൽ അവൻ ജനങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി എന്ന പോലെ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും ബലി സമർപ്പിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അഹറോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടുകയല്ലാതെ ആരും സ്വയം ഈ ബഹുമതി ഏറ്റെടുക്കുകയല്ല. അതുപോലെ തന്നെ ക്രിസ്തുവും പ്രധാന പുരോഹിതനാകുന്നതിന് തന്നെ തന്നെ മഹത്വപ്പെടുത്തിയില്ല. നീ എൻ്റെ പ്രിയപുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകിയെന്ന് അവനോട് പറഞ്ഞവൻ തന്നെയാണ് അവനെ മഹത്വപ്പെടുത്തിയത്. അവിടുന്ന് വീണ്ടും പറയുന്നു, മെൽക്കീസെദേക്കിൻ്റെ ക്രമപ്രകാരം നീ എന്നേക്കും പുരോഹിതനാണ്. തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. അവൻ്റെ ദൈവഭയം മൂലം അവൻ്റെ പ്രാർത്ഥന കേട്ടു. പുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. പരിപൂർണനാക്കപ്പെട്ടതുവഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി. എന്തെന്നാൽ മെൽക്കീസെദേക്കിൻ്റെ ക്രമപ്രകാരം അവൻ പ്രധാന പുരോഹിതനായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. എന്റെ ക്രമപ്രകാരം നീ എന്നും പുരോഹിതനായിരിക്കും. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ അങ്ങേയ്ക്ക് മഹത്വം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ദൈവമയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു, അവൻ്റെ പേര് യോഹന്നാൻ എന്നാണ്. അവൻ സാക്ഷ്യത്തിനായി വന്നു, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ, അവൻ വഴി എല്ലാവരും വിശ്വസിക്കുവാൻ. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനാണ്. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. അവൻ ലോകത്തിലായിരുന്നു, ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല. അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അവൻ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷങ്ങളിൽ നിന്നോ
പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റെതുമായ മഹത്വം. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. അഭിവന്ദ്യം മോൺസിഞ്ഞോർ. ശ്രേഷ്ഠരായ വൈദിക സഹോദരരെ, ലിപിനച്ഛൻ്റെയും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദര പ്രിയ സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹൈറേഞ്ചിലെ നാട്ടുപള്ളിയിൽ താൽക്കാലിക സേവനത്തിന് പോയ ഒരു ഡീക്കൻ്റെ ചെറിയൊരു അനുഭവം. നാട്ടുവഴിയിലൂടെ എങ്ങോ പോകുന്ന നേരത്ത് വഴിയോരത്ത് നിന്ന ഒരമ്മ കുഞ്ഞിനോട് പറയുന്നു, മോളെ തമ്പായിയച്ഛൻ വരുന്നു, സ്തുതി കൊടുക്കുക. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പലവരും കേട്ടിട്ടുണ്ട്. എന്നാൽ ഡീക്കൻ ഇതാദ്യമായിട്ടാണ് ഒരാൾ തന്നെ തമ്പായിയച്ഛനെന്ന് അഭിസംബോധന ചെയ്യുന്നത് കേൾക്കുക. ആ വഴിയിൽ ആ നേരത്ത് പുതിയ ദൈവവിളിയുടെ ആഴം ഡീക്കൻ തിരിച്ചറിയുന്നു. ഇനി ഞാനല്ല, ക്രിസ്തുവാണെന്നിൽ ജീവിക്കുന്നതെന്ന് പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകൾ എവിടെയോ മുഴങ്ങുന്നുണ്ടാവാം. അന്ന് വൈകുന്നേരം ഡീക്കൻ ഡയറിയിൽ കുറിച്ചിടുന്നു, ശരിക്കും തമ്പായിയച്ഛനായി ജീവിക്കുവാൻ ഞാൻ ശ്രമിക്കും. ആ ശ്രമം അദ്ദേഹം പുരോഹിതനായപ്പോഴും തുടരുന്നുണ്ടാവണം. പ്രിയപ്പെട്ട ലിപിനച്ഛ, നാളുവഴികളിൽ ഓർത്തിരിക്കുവാൻ നാലേ നാല് കാര്യങ്ങൾ മാത്രം. ഒന്ന്, ഈശോയിലേക്കുള്ള അകലം കുറക്കുക. രണ്ട്, ഈശോയുടെ ബലിയാവുക. മൂന്ന്, ഈശോയുടെ വിരുന്നുശാലയായി നിരന്തരം മാറുക. നാല്, ഈശോയുടെ ഓർമ്മപ്പെടുത്തൽ പോലെ ജീവിക്കുക. ഒന്ന്, ഈശോയിലേക്കുള്ള അകലം കുറക്കുക. പാതുവായിലെ വിശുദ്ധ അന്തോനീസിന് ഈശോയെ കയ്യിലേന്തുവാനുള്ള ഭാഗ്യമുണ്ടാവുന്നുണ്ടല്ലോ ദർശനത്തിൽ. നിഴല് പോലെ കൂടെ നിന്നിരുന്ന മറ്റൊരു സന്യാസ സഹോദരൻ ഈ കാഴ്ച കണ്ട് അന്തോണീസ് പുണ്യവാളനോട് ചോദിക്കുന്നു, അങ്ങയെപ്പോലെ ഞാനും പ്രാർത്ഥിക്കുന്നു, അങ്ങയെപ്പോലെ ഞാനും ഉപവസിക്കുന്നു, അങ്ങയെപ്പോലെ തന്നെ ഞാനും ഈശോയൊന്ന് തൊടുവാൻ കൊതിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങ് മാത്രം ഈശോയെ കാണുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ ഈശോയെ കാണാത്തത്? പാതുവായിൽ അന്തോണി മറുപടി പറഞ്ഞു, നീ നിന്നെ തന്നെ കാണാതാകുമ്പോൾ നീ ഈശോയെ കണ്ടു തുടങ്ങും. കണ്ണു തുറന്നു കഴിഞ്ഞാൽ നീ നിന്നെ മാത്രമേ കാണുന്നുള്ളൂ. എൻ്റെ കാലിലൂടെ നടക്കാൻ മാത്രമേ എനിക്കറിയൂ എന്നതൊരു സത്യമാണ്. അപ്പോൾ എൻ്റെ കാലിലൂടെ നടന്നാൽ എന്നിൽ മാത്രമേ എത്തിച്ചേരുകയുള്ളൂ. ലിപിനച്ഛനും നമ്മളെല്ലാവരും ഈശോയുടെ പാദങ്ങളിലൂടെ നടന്ന് ഈശോയുടെ വഴികളിൽ ചരിച്ച് ഈശോയിൽ എത്തിച്ചേരേണ്ടവരാണ്. ബെനഡിക്ട് പതിനാറാം പാപ്പ ഓർമ്മപ്പെടുത്തുന്നതും അതുതന്നെയാണ്. നീ നടക്കുന്ന വഴിയും നീ എത്തിച്ചേരേണ്ട വീടും ഈശോ തന്നെയാണ്. ഈ ഒരു ഓർമ്മപ്പെടുത്തൽ ജീവിതത്തോട് ചേർത്ത് വെക്കുക. വത്തിക്കാൻ കൗൺസിലിന് വേണ്ടി ഒരുക്കം നടത്തുമ്പോൾ ആദ്യത്തെ ഒരു പ്രിലിമിനറി സെഷൻ പലരും പല പല പദ്ധതികളുമായി എത്തിച്ചേരുന്നു. ജോൺ 23-ാമൻ പാപ്പ ഇതെല്ലാം സശ്രദ്ധം ശ്രമിച്ചതിന് ശേഷം പറയുന്നു, ഈ പദ്ധതികളിലെല്ലാം നമ്മളൊക്കെ തന്നെ മുഴച്ചു നിൽക്കുകയാണ്. വേർ ഇസ് ക്രൈസ്റ്റ്?
in your plan. Kartav evidiyanu ninde paddathiyil pinne pinneedu oru aptavakyam poleyayi maariya oru vaachakam adhegam paranju Christum posit in centro. Put Christ at the center. Priyapetta Lipinacha Kartavine hrudayathil thanne cherthu nirthuka. Aamukathil achan paranju ഈശോയോട് ചേർന്ന് നിൽക്കുന്ന മേലങ്കി പോലെ ജീവിക്കുവാൻ ആഗ്രഹം കൊതി എന്ന് എല്ലാവരുടെയും ആഗ്രഹം അതുതന്നെയാണ്, അതുതന്നെ ആയിരിക്കേണ്ടതാണ്. പിന്നെ ചില നേരങ്ങളിലെങ്കിലും ആഗ്രഹത്തിന് വിരുദ്ധമായിട്ട് ഈശോയുടെ തോളിലെ കുരിശായി മാറിപ്പോകുവാനുള്ള ഒരു ദുർനിയോഗവും ഉണ്ടായെന്ന് വരാം. അതുണ്ടാകാതിരിക്കുവാൻ വേണ്ടിയാണ് എല്ലാവരും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ടത്. സുവിശേഷത്തിൽ യോഹന്നാനെ കുറിച്ച് പറയുന്നു, ഇരുട്ടിൽ വെട്ടമായ കർത്താവിൻ്റെ വെട്ടം പ്രതിഫലിപ്പിക്കുവാൻ വേണ്ടി കർത്താവ് യോഹന്നാൻ വന്നു ചേർന്നു എന്ന്. അത്രയ്ക്ക് എളുപ്പമല്ല ഇരുട്ട് നിറഞ്ഞ ലോകത്ത് വെട്ടത്തെ പ്രതിഫലിപ്പിക്കുക എന്നത്. ആർക്കോ സൂര്യനോട് വല്ലാത്ത അസൂയ തോന്നി, എന്തുകൊണ്ട് സൂര്യൻ എപ്പോഴും ഇങ്ങനെ ഷൈൻ ചെയ്യുന്നു? സൂര്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് സൺ learn first how to burn like sun. Sunne pole suryane pole shine cheyanamengil suryane pole burn cheyina engane ennu aadyam padichedukanam. Randamathe ormapeduthal eeshoye kurichulla ormapeduthal pole jeevikkuka. Francis Assisiye kurichu vishuddha Benaventura inganeyanu ezhuthuka, ellavarum eeshoyum marannirikkayirunnu. അപ്പോഴാണ് ഞങ്ങളുടെ പ്രിയ പിതാവ് ഫ്രാൻസിസ് അസീസി ഈശോയുടെ ഓർമ്മപ്പെടുത്തൽ പോലെ ഞങ്ങളുടെ ഇടയിലേക്ക് വന്നത്. അവൻ്റെ ഓർമ്മപ്പെടുത്തൽ മധുരമുള്ളതും അതേസമയം കയ്പുള്ളതുമായിരുന്നു. വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, വചനം ആദ്യം മധുരമുള്ളതാണെങ്കിലും പിന്നീട് കയ്പുള്ളതാണ് എന്ന്. കർത്താവിനെ സ്വീകരിച്ച് ഓർമ്മപ്പെടുത്തി നടക്കുമ്പോൾ ആദ്യം മധുരം തോന്നും, കാരണം അതിൽ ആനന്ദമുണ്ട്. പിന്നെ കയ്പാകും, കാരണം ആനന്ദം അസ്വസ്ഥത പകരുന്നു തരാൻ തുടങ്ങും. എന്തായാലും ദൈവത്തെ നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ ലിപിനച്ചനും ഞങ്ങൾക്കെല്ലാവർക്കും നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഉള്ളത്. മൂന്നാമതായിട്ട് ഈശോയുടെ ബലിയായി മാറുക. വലിയ പാണ്ഡിത്യ ഗാർവ്യം ഒന്നുമില്ലാത്ത ഒരു സാധാരണ അച്ഛനോട് പട്ടം കിട്ടിയ ഉടൻ ആരോ ചോദിച്ചു, അച്ഛൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ്, എന്തിനാണ് അച്ഛൻ അച്ഛനായത്? വളരെ സിമ്പിളായിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ അച്ഛനായത് കുർബാന അർപ്പിക്കാനാണ്, ഈശോയുടെ കുർബാന അർപ്പിക്കാനാണ്, വേറൊന്നും എൻ്റെ മനസ്സിലില്ല. ശരിയല്ലേ? ഒരാൾ അച്ഛനാവുന്നത് കുർബാന അർപ്പിക്കാനാണ്. കുർബാന അർപ്പിക്കണമെങ്കിൽ കുർബാനയായി തീരേണ്ടതുണ്ട്. ബലിയാകണമെങ്കിൽ ബലിയാകുവാനുള്ള സന്നദ്ധത ആദ്യം ഹൃദയത്തിലേക്ക് കൊണ്ടുവരണം. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇന്ന് സാധാരണ വായനയിലെ വളരെ ഹൃദ്യമായ ഭാഗമുണ്ട്, ബലി അർപ്പിക്കപ്പെടുന്ന ഒരാൾക്കുണ്ടാകേണ്ട മാറ്റമാണ്. അപ്പം മുറിച്ച് കർത്താവ് നൽകിക്കഴിഞ്ഞപ്പോൾ കണ്ണു തുറന്നു, അന്ധത മാറി, മന്ദത മാറി, ഹൃദയത്തിൽ ജ്വാലയുണ്ടായി, പിന്നെ വചന പ്രഘോഷകരായി മാറി. ഈ ഒരു മാറ്റം ബലി അർപ്പിക്കുന്ന ബലിയിൽ പങ്കുചേരുന്ന എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ്. അതിനുവേണ്ടി കൂടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അവസാനമായിട്ട് കർത്താവിൻ്റെ വിരുന്നു മേശയായി മാറുക. മദർ തെരേസയെ കുർബാന അർപ്പിക്കുന്നത് കണ്ട് മാനസാന്തരപ്പെട്ട് ഈ കന്യാസ്ത്രീ കുർബാന അർപ്പിക്കുന്നത് പോലെ കുർബാന അർപ്പിക്കണമെന്ന് കൊതിച്ച് മാൽക്കം മഗ്രിഡ്ജ് എന്ന BBC ലേഖകൻ എത്തുന്നുണ്ട്. അദ്ദേഹം തൻ്റെ മാനസാന്തര കഥ വിവരിച്ചു കൊണ്ടൊരു ലേഖനമെഴുതി. അതിൻ്റെ അവസാനം ഇങ്ങനെയാണ്, എനിക്ക് വേണ്ടി എന്നോ മുഴങ്ങിയിരുന്ന മണിനാദം ഞാൻ കേട്ടതുപോലെ, എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരുന്ന വിരുന്നു മേശയിലെ ഒഴിച്ചിടപ്പെട്ട ആ കസേരയിലേക്ക് ഞാൻ ആദ്യമായി വന്നിരുന്നതുപോലെ, എനിക്ക് വേണ്ടി തയ്യാറാക്കിയിരുന്ന വിരുന്നു ഞാൻ കഴിക്കുവാൻ
ആദ്യമായി തുടങ്ങിയതുപോലെ അങ്ങനെയാണ് കത്തോലിക്ക മതവിശ്വാസത്തിലേക്ക് വന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയുക. പ്രിയപ്പെട്ട ലിപിനച്ച, നിരന്തരം കർത്താവിൻ്റെ വിരുന്നുള്ളൊരിടമായി ഹൃദയത്തെ മാറ്റുക. ലിപിനച്ചൻ്റെ വീട് വലുതാണ്. വലുതെന്ന് പറയുമ്പോൾ വീടിൻ്റെ പുറമേയുള്ള വലിപ്പത്തെയല്ല ഉദ്ദേശിക്കുക, അവിടെ അകത്തുള്ള മനുഷ്യരുടെ വലിപ്പത്തെക്കുറിച്ചാണ്. അങ്ങനെ വലിപ്പമുള്ളത് കൊണ്ട് എത്രയെത്ര പേർക്ക് ലിപിനച്ചൻ്റെ വീട്ടിൽ അഭയമുണ്ട്. ഒരുപക്ഷെ കുറച്ച് നാൾ താമസിച്ച് പിന്നെ പിരിഞ്ഞു പോകുന്ന കുറേയേറെ ആളുകൾ ഭയമില്ലാത്ത അഭയം കണ്ടെത്തുന്നൊരു വീടായി ആ വീട് മാറിയിട്ടുണ്ട്. വിക്ടർ ഹ്യൂഗോയുടെ ലാ മിസറാബിളെ എന്ന നോവലിൽ ബിഷപ്പിനെ വിക്ടർ ഹ്യൂഗോ ഇങ്ങനെയാണ് അവതരിപ്പിക്കുക, മോൺസിഞ്ഞോർ ബെനെവെനോ, അതായത് സുസ്വാഗതം മോൺസിഞ്ഞോർ. ഇനി ആ വീടിനെക്കുറിച്ച് പറയുക, മേസൻ ദി മിസരി കോർദിയ, ദയാർദ്രതയുടെ വീട്. പ്രിയപ്പെട്ട ലിപിനച്ചൻ്റെ അപ്പനും അമ്മയൊക്കെ ദയാർദ്രതയുടെ വീടൊരുക്കിയവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുപോലെ തന്നെ ഒന്നുമല്ലാത്തവർക്കും ഒന്നുമില്ലാത്തവർക്കും വീടായി മാറുവാൻ ലിപിനച്ചനും സാധിക്കേണ്ടതാണ്. അങ്ങനൊരു വീട് ഒരുക്കി കഴിയുമ്പോൾ അവിടെ എന്നും കൃപയുടെ വിരുന്നൂട്ട് ഉണ്ടായിരിക്കും. അങ്ങനെ വിരുന്നൂട്ട് നടത്തി ജീവിക്കുവാൻ അച്ഛനും എല്ലാ അച്ഛന്മാർക്കും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. അവസാനിപ്പിക്കുകയാണ്. ഒരാൾ കർത്താവിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു, എന്നിട്ട് പറഞ്ഞു, ഐ ആം ബിഗ് സീറോ, ഞാനൊരു വലിയ സീറോയാണ്. കർത്താവ് കരുണാർദ്രതയോടെ ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു, ആ സീറോ അങ്ങ് മായ്ച്ചു കളയുക. ഇനി പറയുക, ഐ ആം ബിഗ്, ഞാൻ വലുതാണ്. എന്നെ ശക്തനാക്കുന്ന കർത്താവിൽ ഞാൻ വലുതായി മാറുന്നു. കരിസ്മാറ്റിക് പ്രവർത്തകർ എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ടല്ലോ, വിതൗട്ട് ജീസസ് ഐ എം സീറോ, വിത്ത് ജീസസ് ഐ എം ഹീറോ. പ്രിയപ്പെട്ട ലിപിനച്ച, വിത്ത് ജീസസ് യു ക്യാൻ ബി എ റിയൽ ഹീറോ. അതിനുവേണ്ടി ശ്രമിക്കുക. കർത്താവിൻ്റെ വഴിയിൽ മാത്രം നടക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നല്ല യാത്ര നേരുന്നു. ആമേൻ. വിശ്വാസികളുടെ പ്രാർത്ഥനയാണ് ഇപ്പോൾ നടക്കുക. വിശ്വാസികളുടെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് ലിപിനച്ചൻ്റെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമാണ്. വിശ്വാസികളുടെ പ്രാർത്ഥനയെ തുടർന്ന് കാഴ്ചവെപ്പ് പ്രദക്ഷിണമായിരിക്കും. ഈ സമയം കാഴ്ചവെപ്പിന് നിയോഗിക്കപ്പെട്ടിട്ടുള്ളവർ കാഴ്ചവെപ്പ് പ്രദക്ഷിണത്തിന് ഒരുങ്ങുന്നതിനായി ദേവാലയത്തിൻ്റെ പിൻഭാഗത്തേക്ക് പോവുക. നമുക്കെല്ലാവർക്കും ഭക്തിയോടും വിശ്വാസത്തോടും കൂടെ ഈ വിശ്വാസികളുടെ പ്രാർത്ഥനയിൽ പങ്കുചേരാം. സഹോദരരെ, നമ്മുടെ സമൂഹത്തിന് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും നാം ഇപ്പോൾ അർപ്പിക്കുന്ന പ്രാർത്ഥനയിൽ നമുക്കും നമ്മുടെ ആവശ്യങ്ങൾക്കും വേണ്ടി മാത്രമല്ല, സകല ജനങ്ങൾക്കും വേണ്ടി കർത്താവായ ക്രിസ്തുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, തിരുസഭയുടെ പരമാധ്യക്ഷനായ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയെയും എല്ലാ മെത്രാന്മാരെയും, പ്രത്യേകിച്ച് ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷൻ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിനെ മെത്രാപ്പോലീത്തയെയും എല്ലാ വൈദികരെയും സന്യസ്തരെയും തിരുസഭയെ വിശുദ്ധിയിൽ നയിക്കുവാൻ ആവശ്യമായ ആത്മീയ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവായ ദൈവമേ, തിരുപ്പട്ട സ്വീകരണത്തിലൂടെ പൗരോഹിത്യ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ലിപിൻ ജോസ് അച്ഛനെ സ്നേഹപൂർവ്വം അങ്ങയ്ക്കു ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു എന്ന ആപ്തവാക്യത്തിലൂടെ അനുസൃതമായ പൗരോഹിത്യ ജീവിതം നയിക്കുവാൻ വേണ്ട ആത്മധൈര്യവും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും നൽകി അച്ഛനെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ സമ്പൂർണനായ ദൈവമേ, അങ്ങേ സഭയ്ക്കായി തങ്ങളുടെ മകനെ സമർപ്പിച്ച ലിപിൻ അച്ഛൻ്റെ മാതാപിതാക്കളെയും സഹോദരനെയും മറ്റ് ബന്ധുമിത്രാദികളെയും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു.
ദൈവഭക്തിയിലും സ്നേഹത്തിലും കാരുണ്യത്തിലും വളരുവാനും ദൈവവിളിയെ പ്രാർത്ഥനാ ചൈതന്യത്താൽ പുഷ്ടിപ്പെടുത്താനും സഹായിച്ച ഇവരെ അങ്ങേ ദൈവിക ദാനങ്ങളാൽ തുടർന്നും ആശീർവദിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വത്സല പിതാവേ, പൗരോഹിത്യ പഠന കാലയളവിലും ഈ അൾത്താരയിലും അച്ഛനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നവവൈദികരെ അങ്ങ് കടാക്ഷിക്കണമേ. ശ്രേഷ്ഠമായ പാവനമായ ജീവിതാന്തസ്സിലേക്ക് പ്രവേശിച്ച ഇവർ ക്രിസ്തുവിൽ നിന്നും പ്രകാശം സ്വീകരിച്ച് അനേകരുടെ ജീവിതത്തിൽ പ്രകാശകിരണം പരത്തിക്കൊണ്ട് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വാഹകരായി തീരുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദിവ്യഗുരുവായ ദൈവമേ, ലിപിനച്ഛനെ ഈ ശ്രേഷ്ഠ പദവിയിലേക്ക് ഉയർത്തപ്പെടുവാൻ സഹായിച്ച എല്ലാ ഗുരുഭൂതരെയും പ്രാർത്ഥനയിലൂടെയും ആത്മധൈര്യം പകർന്നും അച്ഛനെ സഹായിച്ച ഞങ്ങളുടെ ഇടവക വികാരി റോണി അച്ഛനെയും മറ്റ് സഹവികാരികളെയും സിസ്റ്റേഴ്സിനെയും ഈ അവസരത്തിൽ സ്മരിക്കുന്നു. അവരുടെ ഉദ്യമങ്ങളിൽ എല്ലാ ഉദ്യമങ്ങളിലും അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നല്ല ദൈവമേ, ഇന്നേ ദിവസം പ്രഥമ ദിവ്യ ബലിയർപ്പണത്തിൽ പങ്കുചേർന്ന എല്ലാ പുരോഹിതരെയും സന്ധ്യസ്ഥരെയും പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ എത്തിയിരിക്കുന്ന ഏവരെയും നിസ്സീമമായി ഇതിൻ്റെ വിജയത്തിനായി പ്രവർത്തിച്ച ഏവരെയും അവിടുത്തെ കൃപാവരങ്ങളാൽ നിറയ്ക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളിലേക്ക് അങ്ങയെ കാരുണ്യത്തിൻ്റെ ചെവി ചായ്ക്കുകയും അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ പ്രാർത്ഥനകൾ കനിവാർന്ന് ശ്രവിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുരുളണമേ. ആമേൻ. കാഴ്ചവെപ്പ് കർമ്മത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ബഹുമാനപ്പെട്ട ലിപിനച്ഛൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുമിത്രാദികളും കാഴ്ച വസ്തുക്കളുമായി അൾത്താരയിലേക്ക് വരുമ്പോൾ നമുക്കെല്ലാവർക്കും ലിപിനച്ഛനും മറ്റു നവവൈദികർക്കും വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഗായക സംഘം കാഴ്ചവെപ്പ് ഗാനം ആലപിക്കുന്നു. Thank you.
സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവൻ. ദിനങ്ങളുടെയും കാലങ്ങളുടെയും ശക്തനും കരുണയുള്ള നിയന്താവുമായ ദൈവമേ, അങ്ങേ കൃപാവരം വഴി അങ്ങ് ഞങ്ങളിൽ ചൊരിഞ്ഞ ദാനങ്ങൾ തൃക്കൻ പാർക്കുകയും സമർപ്പിച്ച കാഴ്ച ദ്രവ്യങ്ങളുടെ ശക്തിയാൽ ജനങ്ങളുടെയും വൈദികന്റെയും ഹൃദയങ്ങൾ വാത്സല്യത്തോടെ നയിക്കുകയും ചെയ്യണമേ. അങ്ങനെ അജഗണങ്ങളുടെ അനുസരണം അജപാലകർക്ക് ഒരിക്കലും കുറയാതിരിക്കുകയും അജപാലകരുടെ ശുശ്രൂഷ അജഗണങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാകാതിരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കേ. സർവേശ്വരാ പരിശുദ്ധനാം ദൈവമേ, സർവശക്താ ജഗൽ പൂജിതനേ, ക്രിസ്തുനാഥൻ വഴി എന്നും എന്നേരവും ഭക്തിയോടെ
അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽ കാഴ്ചകൾ അങ്ങേ ആത്മാവിനാൽ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഈ ദിവരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു.
എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങയെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയെ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അതിനാൽ കർത്താവേ, അങ്ങയെ പുത്രന്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിഭാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലിതൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായ ഒരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരൊത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കാൻ ഇടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറെ രക്തസാക്ഷികളോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ തിരുസന്നിധിയിലുള്ള ഇവരുടെ നിരന്തരയുടെ മാധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപൊലിത്തയോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കനിയണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കുവാൻ അങ്ങ് തിരുവിളമായി കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങയെല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരങ്ങളെയും അങ്ങയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. ജീവനായി
എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ്യപ്പസ്തുലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങയുടെ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങയെ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. ദിവ്യകാരുണ്യ സ്വീകരണ കർമ്മത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ലിബിൻ അച്ഛൻ്റെ അടുക്കലിൽ നിന്ന് മാതാപിതാക്കളും ബന്ധുമിത്രാദികളും ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നു. മറ്റുള്ളവരുടെ അടുത്തേക്ക് വൈദികർ ദിവ്യകാരുണ്യവുമായി വരുന്നതായിരിക്കും. ഭക്തിയോടും ആദരവോടും കൂടെ ദിവ്യകാരുണ്യ സ്വീകരണ കർമ്മത്തിൽ നമുക്ക് പങ്കുചേരാം.
Oh.
നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പിതാവേ, സ്വർഗീയ പതാൽ ശക്തിപ്പെടുകയും പുതിയ നിയമത്തിൻ്റെ പാനപാത്രത്താൽ സന്തോഷഭരിതരാവുകയും ചെയ്ത ഞങ്ങളെ വിശ്വസ്തയോടെ അങ്ങേ ശുശ്രൂഷിക്കാനും ധീരതയോടും ഭക്തിയോടും കൂടെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കാനും അങ്ങിടയാക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേ. കർത്താവ് നിങ്ങളോട് കൂടെ. ശിരസ് നമിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. തൻ്റെ ഏകജാതന്റെ ഉദ്ധാനം വഴി വീണ്ടെടുപ്പിന്റെയും ദത്തെടുപ്പിന്റെയും ദാനം നിങ്ങൾക്ക് നൽകാൻ കനിവുണ്ടായ ദൈവം തൻ്റെ കൃപയാൽ ആനന്ദഭരിതരാകാൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ വീണ്ടെടുപ്പ് വഴി ശാശ്വത സ്വാതന്ത്ര്യത്തിൻ്റെ ദാനം നേടിയ നിങ്ങൾ അവിടുത്തെ മഹാമനസ്കതയാൽ നിത്യാവകാശത്തിൽ പങ്കാളിയായി തീരുമാനടിയാകുമാറാകട്ടെ. വിശ്വാസത്തിലൂടെ ജ്ഞാനസ്നാനത്തിൽ ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റ നിങ്ങൾ ഇപ്പോൾ സുകൃത ജീവിതം നയിച്ച് പിതൃരാജ്യമായ സ്വർഗത്തിൽ ഒന്നു ചേരുവാൻ യോഗ്യരായി തീരുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. അല്ലേലൂയ, 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 അല്ലേലൂയ. എല്ലാവരും ദയവായി ഇരിക്കുക. ഇപ്പോൾ ഈ ദേവാലയത്തിൽ വെച്ചു തന്നെ ബഹുമാനപ്പെട്ട നവവൈദികനെ അനുമോദിക്കുന്ന ചടങ്ങ് നടക്കുന്നു. ഇപ്പോൾ ഈ ഇടവകയുടെ കേന്ദ്രസമിതി ലീഡർ ശ്രീ ലൈജു കളരിക്കൽ നവവൈദികന് ആശംസകൾ അർപ്പിക്കുന്നു. അതിനുശേഷം ബഹുമാനപ്പെട്ട ലിപിൻ അച്ഛൻ എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. തുടർന്ന് ഫോട്ടോ സെഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട ലിപിനച്ച, അഭിമന്യ മോൺസിഞ്ഞോർ, ബഹുമാനപ്പെട്ട വികാരച്ച, മറ്റു വൈദികരെ, സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ കുടുംബാംഗങ്ങളെ, 2020 നടന്ന ഒളിമ്പിക്സ് വേദിയിൽ വെച്ച് ഹൈജമ്പ് മത്സരത്തിൻ്റെ ഫൈനൽ നടക്കുകയാണ്. ഫൈനലിൽ മത്സരിക്കുന്നത് ഖത്തറിൻ്റെ മുംതാസ് ഈസാ ബാർഷിയും ഇറ്റലിയുടെ ജിയാനി മാർക്കോ തമ്പേരിയും തമ്മിലുള്ള മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. മത്സരത്തിൽ മൂന്ന് പേരും തുല്യ ദൂരം ചാടിക്കടന്നു. നാലാമത്തെ അവസരം കൊടുത്തപ്പോൾ ഇറ്റലിയുടെ ജിയാനു തമ്പേരിക്ക് പേശിവലി മൂലം അതിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു. അവസാനം ഓഫീഷ്യൽമാർ വന്ന് ഇവരോട് സംസാരിക്കുന്ന സമയത്ത് ഖത്തറിൻ്റെ ഭാഷയും ഓഫീഷ്യലിനോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഞാൻ ഈ മത്സരത്തിൽ നിന്ന് പിൻവാങ്ങിയാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഗോൾഡ് മെഡൽ കിട്ടുമോ എന്ന്. ഓഫീഷ്യൽ പറയുന്നു, തീർച്ചയായും അങ്ങനെ ലഭിക്കും എന്ന് പറയുന്നു. അങ്ങനെ ഭാഷയും ആ മത്സരത്തിൽ നിന്ന് പിൻവാങ്ങുകയാണ്. അതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരാളെ വിജയത്തിലേട്ട് നയിക്കുന്നവരെക്കാണ് അതിനേക്കാൾ വലിയ വിജയം നേടുന്നത്. അതുപോലെ പൗരോഹിത്യ ജീവിതം എന്ന് പറയുന്നത് ഒരു വിട്ടുകൊടുക്കലിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും ഒരു ജീവിതമാണ്. നമ്മളുടെ ലിപിനച്ചൻ്റെ ജീവിതം സഭയ്ക്ക് വേണ്ടിയും ദൈവമക്കൾക്ക് വേണ്ടിയും വിട്ടുകൊടുത്തുകൊണ്ട് ദൈവമക്കളെ സ്വർഗീയ ജീവിതത്തിലേക്ക് നയിക്കാനുള്ള ഒരു പ്രാപ്തിയാണ് വൈദിക ജീവിതം ആരംഭിക്കുന്നത്. ഈ ജീവൻ തുടങ്ങുമ്പോൾ ബഹുമാനപ്പെട്ട പീറ്ററേട്ടനെ ഓർക്കാതിരിക്കാൻ വഴിയ. കാരണം ഒരു മാനസാന്തരത്തിൻ്റെ ഒരു വലിയ കഥയാണത്. പീറ്ററേട്ടൻ
ഈ കുഞ്ഞുനാളിൽ തുടങ്ങി എനിക്കറിയാവുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് പീറ്ററേട്ടൻ്റെ ജീവിതം ഇന്ന് ആരും പോരും ഇല്ലാത്തവർക്ക് വേണ്ടി ജീവിതം മുഴിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ മകൻ ആരും പോരും അശരണർക്കും ആലംബഹീനർക്കുമായി ജീവിതം മുഴിഞ്ഞു വെച്ചുകൊണ്ട് നല്ലൊരു പുരോഹിതനായി വൈദിക ജീവിതം നയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യന് വെളിച്ചമായിരുന്നു, എല്ലാ പാവപ്പെട്ട ജനങ്ങൾക്കും ദൈവിക ജനത്തിന് നല്ലൊരു വെളിച്ചമായി തീരാൻ ലിപിനച്ചന് കഴിയട്ടെ എന്ന് ഈ ഇടവകയുടെ പേരിലും ഇവിടുത്തെ പാരിഷ് കൗൺസിലിൻ്റെയും കേന്ദ്ര യൂണിറ്റിൻ്റെ ഓരോ കുടുംബ യൂണിറ്റിൻ്റെയും പേരിലും ഞാൻ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോർക്ക് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം, എന്നെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഞാൻ നന്ദി പറയുന്നു. എന്തെന്നാൽ തൻ്റെ ശുശ്രൂഷകനായി എന്നെ നിയമിച്ചുകൊണ്ട് അവനെന്നെ വിശ്വസ്തനായി കണക്കാക്കി. മോൺസിഞ്ഞോറെ, ഇത്രയും സ്നേഹം നിറഞ്ഞ വൈദികരെ, സിസ്റ്റേഴ്സ്, അപ്പ, അമ്മ, അനിയ, ഇത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, കൂട്ടുകാരെ, കുഞ്ഞുമക്കളെ, നമ്മൾ ദീപികാരണ്യ സ്വീകരണം കഴിഞ്ഞ ശേഷം ദൈവസ്നേഹം വർണ്ണിച്ചിരുന്ന ആ ഒരു പാട്ട് കേട്ടു. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു ഗാനം അത് തന്നെയാണ്. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനായിട്ട് ഈ ജീവിതം പോരാ. കാരണം അത്രമാത്രം അനുഗ്രഹങ്ങളാണ് ദൈവം എല്ലാ ദിവസവും ഓരോ നിമിഷവും നൽകിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ വിശ്വസ്തനായി കണക്കാക്കി അവിടുത്തെ അജഗണത്തെ പരമേൽപ്പിക്കുമ്പോൾ വലിയൊരു ഉത്തരവാദിത്തമാണ് ഈശോ നൽകുന്നതെന്ന് ഓർമ്മയുണ്ട്. ഈ വലിയൊരു ദാനം, ഈ പൗരോഹിത്യം എന്ന വലിയൊരു ദാനത്തിലേക്ക് എന്നെ കൊണ്ടുവന്നതിന് എൻ്റെ അയോഗ്യതകളൊന്നും കണക്കിലെടുക്കാതെ അവിടുത്തെ യോഗ്യതകളിൽ നിന്ന് കൃപ നൽകി ഈ ഒരു വൈദിക അന്തസ്സിലേക്ക് ഉയർത്തിയതിന് എൻ്റെ ഈശോയ്ക്ക് എത്രയും സ്നേഹത്തോടെ നന്ദി പറയുന്നു. കൈവയ്പ് വഴി വൈദിക പദവിയിലേക്ക് ഉയർത്തിയ എത്രയും സ്നേഹം നിറഞ്ഞ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിന് എത്രയും സ്നേഹത്തോടെ നന്ദി. അതോടൊപ്പം ഞങ്ങളെ സെമിനാറിയിലേക്ക് സ്വീകരിക്കുകയും കൂടെ ഉണ്ടായിരിക്കുകയും ചെയ്ത ഫ്രാൻസിസ് കളറക്കൽ പിതാവിനും വി ജിമാരായ മാത്യു കല്ലിങ്കൽ അച്ഛനും മാത്യു ഇരഞ്ഞിപ്പറ്റമച്ചനും ചാൻസലറായ പിജനച്ചനും സോജനച്ചനും ലിക്സനച്ചനും കൂരയിലെല്ലാ അംഗങ്ങൾക്കും ഒന്നും കൂടെ നന്ദി പറയുകയാണ്. പിന്നെ ഈ പരിശീലന കാലഘട്ടത്തിൽ കൂടെയുണ്ടായി കൂട്ടായി നിന്ന് ഈശോയെ കാണിച്ചു നിന്ന എല്ലാ രക്ടറച്ചന്മാർക്കും വൈസ് രക്ടറച്ചന്മാർക്കും ഡയറക്ടറച്ചന്മാർക്കും എൻ്റെ സ്പിരിച്വൽ ഫാദേഴ്സിനും പ്രത്യേകമായി ഇന്നേ ദിവസം വചനത്തിൻ്റെ സന്ദേശം നൽകിയതിനും അതോടൊപ്പം ഞാൻ എന്തായിത്തീരണമെന്ന് എന്നെ ഒന്നുകൂടെ ബോധ്യപ്പെടുത്തുകയും ചെയ്ത എത്രയും സ്നേഹം നിറഞ്ഞ വിൻസെൻ്റ് അച്ഛനും പ്രത്യേകമായി നന്ദി പറയുന്നു. മേജർ സെമിനാരി കാലഘട്ടത്തിൻ്റെ നല്ലൊരച്ഛനെ രൂപപ്പെടുത്തുവാൻ സഹായിച്ച കാർമൽഗിരിയിലെ എല്ലാ വൈദികർക്കും എല്ലാ ഞങ്ങളുടെ രക്തച്ഛന്മാർക്കും വൈസ് റക്ടേഴ്സിനും എല്ലാ പ്രൊഫസേഴ്സിനും ഫോർമേറ്റേഴ്സിനും ഹൃദയം നിറഞ്ഞ നന്ദി. വേർഡ്സ് ഫോൾ ഷോർട്ട് വെൻ ഇറ്റ് കംസ് ടു താങ്ക് ദ റെക്ടർ, സ്റ്റാഫ് ആൻഡ് സ്റ്റുഡൻസ് ഓഫ് സെയിൻറ്റ് പീറ്റേഴ്സ് പോണ്ടിഫിക്കൽ സെമിനറി ബാംഗ്ലൂർ ഫോർ ദ ഗൈഡൻസ്, ലവ് ആൻഡ് സപ്പോർട്ട് ഇൻ ഫോർമിങ് മീ ടു ഫോളോ ദ ഫുട് സ്റ്റെപ്സ് ഓഫ് ക്രൈസ്റ്റ് മോർ ഫെർവൻലി. And thank you, Petrine family. In this moment, my Vigariyachanmarayum, Kochachanmarayum, Snehathode Orkugayana, Joseph Tattareshiriyachanana, in the seminary, Dehamiyudayunda, Kudayundayirna, Mat Vigariyachanmarayum, Rokiyachanum, Sabhasnachanum, Kochachanmarayirna, Lavaidhigarkum, in the Lajeshta Sahodaranmarkum, Ithrayum Snehathode, Nanni Parayunu. പൗരോഹിത്യ സ്വീകരണത്തിനായി ഞങ്ങളെ ഒരുക്കിയ വിപിനച്ചനും ബൈജു അച്ഛനും പ്രിൻസ് അച്ഛനും എത്രയും സ്നേഹത്തോടെ നന്ദി. അതോടൊപ്പം പിതാവിൻ്റെ സെക്രട്ടറിയായ ഡിനോ അച്ഛനും നന്ദി പറയുന്നു. ഏറെ പ്രത്യേകമായി ഇന്നേ ദിവസം ഇത്രയും മനോഹരമാക്കാൻ സാധിച്ചത് കുറേ ആളുകളുടെ ഒക്കെ പ്രയത്നമാണെന്ന് മനസ്സിലാക്കുന്നു. നമ്മുടെ ഇടവകയിലെ കേന്ദ്ര സമിതിയിലെ ഓരോ അംഗങ്ങൾക്കും ഇത്രയും സ്നേഹത്തോടെ
പറയുന്നു. കനിവ് സംഘടനയിലെ എല്ലാ പ്രവർത്തകർക്കും അവരുടെ സേവനത്തിനും സഹായത്തിനും നന്ദി. നമ്മുടെ പാരിഷ് കൗൺസിലെല്ലാ അംഗങ്ങൾക്കും ഇന്നേ ദിനം അവർ ചെയ്ത എല്ലാ സേവനത്തിനും അവരുടെ എല്ലാ സപ്പോർട്ടിനും എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതോടൊപ്പം നമ്മുടെ എല്ലാ കാറ്റഗിസം ടീച്ചേഴ്സിനെയും ഈ സമയം ഓർക്കുകയാണ്. അവരുടെ എല്ലാവിധ സ്നേഹത്തിനും സഹകരണത്തിനും സേവനത്തിനും പ്രത്യേകമായി നന്ദി പറയുന്നു. കെ എൽ സി എ അംഗങ്ങളുടെ എല്ലാ സ്നേഹത്തിനും അവർ നൽകിയ എല്ലാ കൂട്ടായി ഞങ്ങളുടെ നൽകിയിട്ടുള്ള എല്ലാ സഹകരണത്തിനും എല്ലാ സേവനത്തിനും നന്ദി. യുവജന സംഘടനകളിലെ എല്ലാ യുവജനങ്ങൾക്കും കൂടെ നിൽക്കുന്നതിനും കൂട്ടായി നിൽക്കുന്നതിനും നിങ്ങളുടെ സ്നേഹത്തിനും പ്രവർത്തനങ്ങൾക്കും നന്ദി പറയുന്നു. ഏറെ സ്നേഹത്തോടെ ഇന്ന് സ്വാഗത നൃത്തം അവതരിപ്പിച്ച എല്ലാ കുഞ്ഞുങ്ങൾക്കും അവരുടെ മാതാപിതാക്കൾക്കും അവരെ ഒരുക്കിയവർക്കും ഇത്രയും സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. ഏറ്റവും സ്നേഹത്തോടെ കപ്പയാരായ സിജേട്ടനെയും ഓൾട്ടർ ബോയ്സിനെയും കുംബ്രേരിയ അംഗങ്ങളെയും ഇന്നേ ദിവസം പ്രത്യേകമായി ഓർക്കുന്നു. അവർ ഞങ്ങളുടെ പള്ളിക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സേവനങ്ങൾക്കും ഇത്രയും സ്നേഹത്തോടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. ഇത്രയും സ്നേഹത്തോടെ ഞങ്ങളുടെ ഗായക സംഘത്തെ ഓർക്കുകയാണ്. നമുക്കിവിടെ ഈ ഒരു ലിറ്റേർജി എത്രയും മനോഹരമാക്കാനായിട്ട് കൂടുതൽ അർത്ഥവത്താക്കാനായിട്ട് അവരുടെ ആ ഒരു സപ്പോർട്ടും അവരുടെ ആ ഒരു സേവനവും വിലമതിക്കാനാവാത്തതാണ്. ജാക്സൺ ചേട്ടൻ്റെയും ദിനല ചേച്ചിയുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു ഗായക സംഘത്തിന് ഇത്രയും സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. ഞാൻ പലപ്പോഴും ഇടാൽത്താരയിൽ നിന്ന് പിച്ചൊക്കെ മാറ്റി പാടിയപ്പോഴും കൃത്യമായി ആ ഒരു രീതിയിലേക്ക് തന്നെ കൊണ്ടെത്തിച്ചതിനും രക്ഷിച്ചതിനൊക്കെ അവർക്ക് ഇത്രയും സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ദിവ്യകാരുണ്യത്തിൻ്റെ ഗാനം ആലപിച്ച എൻ്റെ ബാച്ച്മേറ്റും അച്ഛനുമായ ബിബിൻ അച്ഛന് ഇത്രയും സ്നേഹത്തോടെ കൂട്ടുനിൽക്കുന്നതിനും നന്ദി പറയുന്നു. ഏറെ സ്നേഹത്തോടെ നമ്മുടെ ഇടവകയിലെ ബ്രദേഴ്സിനെ ഓർക്കുകയാണ്. എപ്പോഴും കൂടെയുള്ളതിനും എന്തൊരു കാര്യം വന്നാലും കൂടെ ആയിരിക്കുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും അവർ നൽകുന്ന സ്നേഹത്തിനും എല്ലാത്തിനും ഇത്രയും സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഓൺലൈനിൽ ഈ വിശുദ്ധ കുർബാന കാണുന്ന എല്ലാവർക്കും നന്ദി പറയുകയാണ്. അതോടൊപ്പം കേരളവാണി ടീമംഗങ്ങൾക്കും പ്രത്യേകമായി നമ്മുടെ ഭാഗം തന്നെയായ അതിൻ്റെ റീജൻ്റ് ബ്രദർ ലിപിൻ വിൻസെൻറ്റിനും നന്ദി പറയുന്നു. ലീജൻ്റ് ഓഫ് മേരിയിലെ എല്ലാ അമ്മമാർക്കും പ്രത്യേകമായി അവരെ തുടർന്ന് എപ്പോഴുമുള്ള പ്രാർത്ഥനയ്ക്കും ത്രേസ്നയത്തോടെ നന്ദി പറയുകയാണ്. അതോടൊപ്പം ഇന്നത്തെ ലൈറ്റ് ആൻഡ് സൗണ്ട് അറേഞ്ച്മെൻ്റ് നടത്തിയ സ്കോക്കർ ടീമിലെ എല്ലാ അംഗങ്ങൾക്കും നന്ദി പറയുന്നു. ഇനി പ്രത്യേകമായി നന്ദി പറയേണ്ടത് കുരമാവിലെ ആ ഒരു ഇടവകയ്ക്കാണ്. മോൺസിനോർ സെബാസ്റ്റിൻ നമ്മോടൊപ്പം ഉണ്ട്. മോൺസിനോർ എൻ്റെ ഡീക്കൻ പട്ടത്തിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഡീക്കൻ മിനിസ്ട്രിയുടെ സമയത്ത് എന്നെ കൂനമാവിലേക്കാണ് അയച്ചത്. മോൺസിനോറിൻ്റെ കൂടെ ആയിരുന്നുകൊണ്ട് എന്താണ് ഒരു നല്ല വൈദികനെന്ന് മനസ്സിലാക്കിയത് മോൺസിനോറിൻ്റെ കൂടെ. അദ്ദേഹം ഇത്രമാത്രം ചെയ്തിട്ടുള്ളൂ, ദിവ്യകാരൻ്റെ സന്നിധിയിൽ എപ്പോഴും ആയിരിക്കുക. പിതാവ് എപ്പോഴും ഞങ്ങളോട് പറയുന്ന ഇതാണ്, ഈശോയോട് കൂടെ ആയിരിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്, പിന്നീട് പുറത്തേക്ക് ഇറങ്ങി പ്രവർത്തിക്കുക. ആ ഒരു മാതൃക കാണിച്ചു തന്നത് മോൺസിനോറാണ്. മോൺസിനോറിൻ്റെ ആ ഒരു സ്നേഹത്തിനും കൂടെ എപ്പോഴുമുള്ള വാത്സല്യത്തിനും എല്ലാറ്റിനും നന്ദി പറയുകയാണ്. അതോടൊപ്പം ഞങ്ങളുടെ കൊച്ചച്ഛനായി റിനോയച്ചനാണ് ആദ്യമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നീട് അദ്ദേഹം എൻ്റെ പള്ളിയിലേക്ക് ട്രാൻസ്ഫറായിട്ട് വന്നു. പിന്നീട് ടോണിയച്ചൻ, അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സൗഹൃദത്തിനും അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിനും എല്ലാറ്റിനും നന്ദി പറയും. അതോടൊപ്പം കുനമാവിലെ എല്ലാ സിസ്റ്റേഴ്സിനെയും ഓർക്കുകയാണ്. രണ്ട് സി ടി സി കോൺവെൻറ്റിലെയും അതോടൊപ്പം ക്ലറേഷ്യനിലെയും സിസ്റ്റേഴ്സിനെ അവർ നൽകുന്ന ആ എപ്പോഴുമുള്ള ആ ഒരു സ്നേഹത്തിനും എപ്പോഴുമുള്ള ആ ഒരു സപ്പോർട്ടിനും കൂടെ ആയിരിക്കുന്നതിനുമൊക്കെ എത്രയും സ്നേഹത്തോടെ അവർ ഓരോരുത്തരെയും ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യുകയാണ്. അതോടൊപ്പം കുനമാവിലെ ഓരോ അംഗങ്ങളെയും പേര് ചൊല്ലി പറയുന്നില്ല, സമയമുണ്ടാവില്ല. ഓരോ അംഗത്തെയും ഓരോ ഇടവാംഗത്തെയും നന്ദിയോടെ ഓർക്കുകയാണ്. ജീവിതത്തിൽ പല പാഠങ്ങളൊക്കെ പഠിക്കാൻ സാധിച്ചത് കൂനമാവിൽ നിന്നാണ്. ആ ഒരു 6 മാസത്തോളം കാലം അവിടെ ആയിരുന്നുകൊണ്ട് അവരോടൊപ്പം കഴിച്ച ആ ഒരു സമയങ്ങളിൽ കൂടെ ആയിരുന്നതിനും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിനും പഠിപ്പിച്ചതിനും സ്നേഹിച്ചതിനും പ്രാർത്ഥിക്കുന്നതിനുമെല്ലാം എത്രയും സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. കൂടാതെ പ്രത്യേകമായി ഇന്നത്തെ 1-ാം വായന വായിക്കുകയും ഇവിടുത്തെ കൂടെ ആയിരിക്കുകയും ചെയ്യുന്ന റിട്ടയേർഡ് ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാറിനെ ഓർക്കുന്നു. അപ്പയുടെയൊക്കെ പ്രവർത്തനങ്ങൾക്ക് വളരെയേറെ സപ്പോർട്ട് നൽകി ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന കുര്യൻ ജോസഫ് സാറിന് ഇത്രയും സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. പിന്നീട് നന്ദി പറയാനുള്ളത് എല്ലാ സുഹൃത്തുക്കൾക്കുമാണ്. എൻ്റെ ബാച്ച്മേറ്റ്സ് ഇവിടെയുണ്ട്, എൻ്റെ ജ്യേഷ്ഠ വൈദികരിവിടെയുണ്ട്, എൻ്റെ കൂട്ടുകാരുണ്ട്,
ജീവിതത്തിലെ എപ്പോഴെങ്കിലുമൊക്കെ തളർന്നു പോകുന്നു എന്ന് കാണുമ്പോൾ നമുക്കൊന്ന് കൂടെ ചേർത്ത് നിർത്തുന്നവരാണ് ഇവർ ഓരോരുത്തരും. സാരമില്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈശോയിലേക്ക് കുറച്ചുകൂടെയൊക്കെ അടുപ്പിക്കാൻ ശ്രമിക്കുന്ന ഇവർക്ക് ഓരോരുത്തർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത്രയും സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് ബെനഫാക്ടേഴ്സായിട്ട് കുറേയേറെ സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന കുറേ നല്ല മനസ്സുകളുണ്ട്. അവർക്കെല്ലാവർക്കും ഈ ഒരു വാക്കുകൾ കൊണ്ട് തീർത്താൽ തീരാത്ത അത്രയും നന്ദിയുണ്ട്. ആ ഒരു നന്ദി ഇവിടെ വെച്ച് തന്നെ ഇനി ഒരു ജീവിതത്തിലൂടെ തന്നെ കാണിക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. അതോടൊപ്പം എൻ്റെ എല്ലാ ടീച്ചേഴ്സിനെയും ഈ ഒരു സമയം ഓർക്കുകയാണ്. എൽ പി മുതൽ ഡിഗ്രി സമയം വരെ ഉണ്ടായിരുന്ന എല്ലാ ടീച്ചേഴ്സിനെയും ഓർക്കുന്നു. പ്രത്യേകമായി ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന ടീച്ചേഴ്സിനെ ഓർക്കുകയാണ്. ഹെലൻ മാമിനെ എനിക്കിവിടുന്ന് കാണാം. പിന്നെ കുറച്ച് ടീച്ചേഴ്സൊക്കെ ഇവിടെയുണ്ട്. ജീവിതം പഠിപ്പിച്ചു തന്നവരാണ് അവർ. പാഠപുസ്തകത്തിൽ നിന്ന് പുറമെ എന്താണ് ജീവിതമെന്ന് കാണിച്ചു തരികയും കുറച്ചുകൂടിയൊക്കെ ആളുകളെ സ്നേഹിക്കാനും അവരെയൊക്കെ മനസ്സിലാക്കാനുമൊക്കെ പറഞ്ഞു തന്ന പല ടീച്ചേഴ്സും ഇവിടെയുണ്ട്. ഇത്രയും സ്നേഹത്തോടെ ഈ ജീവിതത്തിന് ഈ ഒരു ഇവിടെ ആയിരിക്കുവാൻ സാധിക്കുന്നത് നിങ്ങളുടെയൊക്കെ ആ ഒരു കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. അതിനെത്രയും സ്നേഹത്തോടെ ഹൃദ്യമായ ഭാഷയിൽ ഓരോ ടീച്ചേഴ്സിനും ഇത്രയും സ്നേഹത്തോടെ നന്ദി പറയുന്നു. നന്ദി പറയേണ്ടത് നമ്മുടെ അപ്പോസ്തോലിക് കാർമലിലെ സിസ്റ്റേഴ്സിനോടാണ്. കുഞ്ഞുനാൾ മുതൽ വളർന്നു വന്ന ഒരിടമാണ് നമ്മളുടെ കോൺവെൻറ്. അമ്മ അവിടെ ജോലി ചെയ്യുന്ന സമയം മുതൽ ആ ഒരു ബന്ധം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. ആ ഒരു പ്ലേ സ്കൂളിലായിരുന്ന സമയം മുതൽ ഞങ്ങളെപ്പോഴും അവിടെ കളിക്കാനൊക്കെ പോകുമായിരുന്നു. അവിടെ നൽകിയ ഭക്ഷണവും അവർ നൽകിയ സ്നേഹവുമൊക്കെ ഈ ഒരു വൈദികാന്തസിലേക്ക് ഏറ്റവും കൂടുതൽ അടുപ്പിച്ചിട്ടുണ്ട്. ഓരോ സിസ്റ്റേഴ്സിനെയും ഇവിടെ നിന്ന് മാറിപ്പോയവരെല്ലാവരെയും എ സിയിലെ എല്ലാ അപ്പോസ്തോലിക് കാർമലിലെ എല്ലാ സിസ്റ്റേഴ്സിനെയും ഇത്രയും നന്ദിയോടെ ഓർക്കുകയാണ്. എപ്പോഴും കൂടെ ഉണ്ടായിരുന്നതിനും ഇത്രയും അകമഴിഞ്ഞ് സ്നേഹിക്കുന്നതിനും ഇന്നത്തെ ദിവ്യബലിക്കും ബാക്കി എല്ലാ കാര്യങ്ങൾക്കും വായനകളും എല്ലാത്തിനും നേതൃത്വം നൽകാൻ വേണ്ടി അവർ കാണിച്ച ആ ഒരു തീക്ഷ്ണതയെ എല്ലാവരും നന്ദി പറഞ്ഞു. പ്രത്യേകിച്ച് സിസ്റ്റർ ധന്യയ്ക്കും കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനും സിസ്റ്റർ രഞ്ജിന് ഇവിടെ വന്നിട്ടുണ്ട്, സിസ്റ്റർ സ്നേഹ, അതോടൊപ്പം ഇത്രയും സ്നേഹത്തോടെ സിസ്റ്റർ ഷിനുവുണ്ട്. എല്ലാവർക്കും നൽകുന്ന എല്ലാ സ്നേഹത്തിനും ഇന്നേ ഈ ഒരു ദിവസം വരെ നൽകിയ എല്ലാത്തിനും എല്ലാത്തിനും നന്ദി പറയുകയാണ്. ഇനിയും കൂടുതലായിട്ട് പ്രാർത്ഥിക്കുക. ഇനിയുള്ള കാലഘട്ടത്തിൽ ഇനിയുള്ള ഈ ഒരു വിശ്വസ്തയോടുകൂടെ മുന്നോട്ട് പോകുവാനും വിൻസലച്ച ഓർമ്മിച്ചതുപോലെ ആ ഒരു ഈശോയുടെ അടുത്ത് നിന്ന് ചേർന്ന് നിന്നുകൊണ്ട് ബലിയായി തീരുവാനും വിരുന്ന് മേശയാകുവാനുമൊക്കെ ഉള്ള അനുഗ്രഹത്തിനായി നിങ്ങളും കൂടെ എന്നോട് പ്രാർത്ഥിക്കുക. ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. എത്രയും സ്നേഹത്തോടെ റോണി അച്ഛനെ ഓർക്കുകയാണ്. ഈ ഒരു കഴിഞ്ഞ 5-6 വർഷമായിട്ടിപ്പോൾ നമ്മുടെ ഇടവകയിലുള്ള അച്ഛൻ എല്ലാ കാര്യങ്ങളും വളരെ വൃത്തിയോടും വെടിപ്പോടും കൂടി കൃത്യമായിട്ടെല്ലാം ചെയ്യുന്നത് കാണുന്നുണ്ട്. അത് കണ്ടൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുമുണ്ട്. റോണി അച്ഛൻ നൽകുന്ന ആ ഒരു സപ്പോർട്ടിനും ആ ഒരു സ്നേഹത്തിനും ഇന്നിവിടെ ചെയ്ത എല്ലാ അറേഞ്ച്മെൻറ്റ്സിനും ചുക്കാൻ പിടിച്ചതും അച്ഛൻ തന്നെയാണെന്ന് മനസ്സിലാക്കുന്നു. ആ ഒരു സ്നേഹത്തിനും നന്ദി പറയുന്നു. അതോടൊപ്പം റിനോയ് അച്ഛൻ കൂടെ ഉണ്ടായിരുന്ന ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ കുനമാവിലും ഇതേപോലെ നമ്മുടെ ഇടവകയിലും അദ്ദേഹത്തിന് ഇത്രയും സ്നേഹത്തോടെ ഹൃദ്യമായ ഭാഷയിൽ നന്ദി അർപ്പിക്കുകയാണ്. എൻ്റെ എല്ലാ ബന്ധുക്കളും കൂട്ടുകാരുമൊക്കെ ഇവിടെയുണ്ട്. ജീവിതത്തിലൊക്കെ വളരെ കഷ്ടപ്പെടുന്ന സമയത്തൊക്കെ കുറേയേറെ സഹായിച്ചത് ഈ ബന്ധുക്കളൊക്കെയാണ്. പല വീടുകളിലൊക്കെ പോയി നമ്മൾ നിൽക്കുമ്പോൾ ഇത്രയും സ്നേഹത്തോടെ നമ്മളെ ആ ഒരു ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയൊക്കെ മനസ്സിലാക്കി അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് സ്നേഹം കൊണ്ട് പൊതിഞ്ഞ് നയിച്ചത് ആ ഒരു ഈ ഒരു അന്തസ്സിലേക്ക് നയിച്ചത് അവരുടെ സ്നേഹമാണ്. എല്ലാ ആൻറ്റിമാർക്കും അങ്കിൾമാർക്കും ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ സഹോദരങ്ങൾക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും നന്ദി പറയുന്നു. ഇനി നന്ദി പറയാനുള്ളത് എൻ്റെ അപ്പനും അമ്മയ്ക്കും എൻ്റെ അനിയനുമാണ്. 28 വർഷങ്ങൾക്ക് മുൻപ് അമ്മയുടെ പ്രഗ്നൻസി വളരെ കഷ്ടം നിറഞ്ഞതായിരുന്നു. അപ്പോൾ മകൻ വേണോ അല്ലെങ്കിൽ അമ്മ വേണോ എന്ന ആ ഒരു സമയത്തിൽ ദൃഢനിശ്ചയത്തോടെ മകൻ തന്നെ മതിയെന്ന് പറഞ്ഞ് ഇന്നിവിടെ ആയിരിക്കാൻ സാധിക്കുന്നത്. ഈ ഒരപ്പൻ്റെയും അമ്മയുടെയും ആ ഒരു
സ്നേഹം തന്നെയാണ്. അവൻ നൽകിയ എല്ലാ സ്നേഹത്തിനും ഈ ജീവിതം കൊണ്ട് നന്ദി പറയാൻ ശ്രമിക്കും. എത്രമാത്രം പറഞ്ഞ് തീരുമെന്നറിയില്ല, പക്ഷേ അതിനുവേണ്ടി കഠിനമായി ശ്രമിക്കും. ഈശോയോട് ചേർന്നുകൊണ്ട് നല്ല വിശുദ്ധനായി വൈദികനായി തീരുമാനമായിട്ട് ശ്രമിക്കുമെന്ന് ഉറപ്പ് നൽകുകയാണ്. അതോടൊപ്പം ഇന്ത്യാനിയനെ ഓർക്കുന്നു. ജീവിതത്തിലെ ബെസ്റ്റ് നൽകുവാനായിട്ട് അവൻ ശ്രമിച്ചിട്ടുണ്ട്. കൂടുതലും കുടുംബങ്ങളിലെ മൂത്ത കുട്ടികൾക്ക്, സെക്കൻഡറി മത ഇളയ കുട്ടികൾക്ക് നല്ല സാധനമൊക്കെ കൊടുക്കുന്നൊരു പലപ്പോഴും കണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ എല്ലാത്തിൻ്റെയും ബെസ്റ്റ് എനിക്ക് നൽകാനായിട്ട് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ അനിയനാണ്. അവൻ്റെ സ്നേഹത്തിനും എപ്പോഴും കൂടിയുള്ളതിനും എപ്പോഴും എന്താവശ്യം വന്നാലും ഓടി വരുന്നതിനും നന്ദി പറയുന്നു. ഇനി ഒരു നന്ദി പറച്ച് നടക്കുമോ എനിക്കറിയില്ല. ഈ ഒരു അവസരം ഉപയോഗിക്കുകയാണ് എല്ലാറ്റിനും. അതോടൊപ്പം ഇവിടെ ആയിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈശോയുടെ നാമത്തിൽ നന്ദി പറയുകയാണ്. ഇനിയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഓരോരുത്തരോടും അപേക്ഷിക്കുന്നു. പ്രത്യേകമായിട്ട് തീമായിട്ടെടുത്തിരിക്കുന്ന ഒരു സംഭവമുണ്ട്, ഈശോയുടെ മേലങ്കി. അതോടൊപ്പം ജീവനുള്ള ഈശോയുടെ വെളിച്ചം പകർന്നു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതൊക്കെ സാധിക്കണമെങ്കിൽ വളരെ വലിയ സ്വപ്നമാണ്. പക്ഷെ അതൊക്കെ സാധിക്കണമെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. കാരണം പല വെല്ലുവിളികളും പല കാര്യങ്ങളും ഈ ജീവിതത്തിൽ ഇനിയും ഉണ്ടാകും. വീണു പോയേക്കാം, പക്ഷേ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ നിങ്ങൾ ഓരോരുത്തരും കൂടെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇനിയുള്ള സമയങ്ങളിൽ എപ്പോഴും പ്രാർത്ഥനയിലൂടെയും നിങ്ങളുടെ സ്നേഹത്തിലൂടെയും കൂടെ ഉണ്ടാകണമേ. നേരത്തെ പറഞ്ഞതുപോലെ വീണാൽ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുവാനും ഒന്ന് ചേർത്ത് നിർത്തുവാനും നിങ്ങൾ ഓരോരുത്തരും കൂടെ ഉണ്ടാവണമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ എല്ലാവിധ എല്ലാ വൈദിക സഹോദരങ്ങൾക്കും അതോടൊപ്പം ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനും എല്ലാവരോടുമുള്ള അഭ്യർത്ഥനയും പ്രാർത്ഥനയും ഇതാണ്. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഒരു മിനിറ്റ് ഒന്ന് എല്ലാവരും ഒന്ന് കണ്ണടച്ചിക്കാവോ. സാധിക്കുന്ന ആളുകളൊന്ന് കൈയൊന്ന് ഇങ്ങനെ വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ കൈയൊന്ന് ഉയർത്തിയിട്ട് എന്നെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ. എല്ലാവർക്കും ഒന്നുകൂടെ ഈശോയുടെ നാമത്തിൽ ഇത്രയും സ്നേഹത്തോടെ നന്ദി പറയുന്നു. കൂടെ ഉണ്ടാവുക പ്രാർത്ഥനയിലും നിങ്ങളുടെ സാന്നിധ്യത്തിലും. നമുക്കൊരുമിച്ച് ഈശോയോടൊപ്പം ചേർന്ന് നടന്നുകൊണ്ട് ആ ഒരു സ്വർഗീയ രാജ്യമെന്ന വലിയൊരു സ്വപ്നത്തിലേക്ക് കൂടെ എത്തിച്ചേരാം. അതിന് ഈശോ എല്ലാവരെയും നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോൾ നവവൈദികരോടൊപ്പം എല്ലാ വൈദികരും ലിപിനച്ഛൻ്റെ മാതാപിതാക്കളും സഹോദരനും ചേർന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നതായിരിക്കും. എല്ലാ വൈദികരും അൾത്താരയുടെ മുൻവശത്തേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തുടർന്ന് എല്ലാവർക്കും നവവൈദികൻ്റെ കരങ്ങൾ ചുംബിച്ച് ആശംസകൾ അർപ്പിക്കാവുന്നതാണ്. എല്ലാവർക്കും സ്നേഹവിരുന്ന് ഒരുക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വൈദികർക്കും സിസ്റ്റേഴ്സിനും ബ്രദേഴ്സിനും വിശിഷ്ട അതിഥികൾക്കും പാരിഷ് ഹാളിന് മുകളിലുള്ള ഹാളിലും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും പള്ളിയുടെ പിറകിലുള്ള പാരിഷ് ഹാളിലും ഓപ്പൺ ഹാളിലുമായി സ്നേഹവിരുന്ന് ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും സ്നേഹവിരുന്നിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോൾ ഗായകസംഘം സമാപന ഗാനം ആലപിക്കുന്നു.